ദൈവത്താൽ ആരംഭിച്ചതെല്ലാം ദൈവം തന്നെ പൂർത്തീകരിക്കുകയും ചെയ്യും. നാം ആരംഭിച്ചത് പലതും പാതിവഴിയിൽ നിന്ന് പോയാലും അത്ഭുതപ്പെടാനില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് നാം ആരംഭിച്ചതെല്ലാം മനോഹരമായി പൂർത്തീകരിക്കപ്പെടും. ഇന്ന് നമ്മൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ സഹകരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം ദൈവമേ, ഇന്നത്തെ ആരാധനയിലും പ്രാർത്ഥനയിലും ദൈവവചന ധ്യാനത്തിലും പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ കൂട്ടായ്മ ഒരു വിടുതലും സൗഖ്യവും ജയവുമാക്കി എന്ന് മാറ്റണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ, യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ. തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ, തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ എന്തു മോദം വന്നു എന്നിൽ. യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ, യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ. തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ, തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ എന്തു മോദം വന്നു എന്നിൽ, എന്തു മോദം വന്നു എന്നിൽ. വന്നിനാകൾ തന്നടുവിൽ സഹായമേകി, എന്റെ പാപ ഭാരമെല്ലാം തന്മേലേറ്റി, ക്രൂശിൽ തൻ ചോരയൻ തീർക്കയൂറ്റി, ക്രൂശിൽ തൻ ചോരയൻ തീർക്കയൂറ്റി എന്തു മാറ്റം. യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ, യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ. തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ, തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ എന്തു മോദം വന്നു എന്നിൽ, എന്തു മോദം വന്നു എന്നിൽ. പൊന്നിടം തന്നിരയാ വീണ്ടു കൊള്ളുവാൻ, എന്നുമെന്നും ജ്ഞാനമെന്തേതൊന്നു മാത്രം, ദേഹമെൻ ദേഹി ഉള്ളത്തിൽ വന്ന നാളിൽ, യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ. തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ, തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ എന്തു മോദം വന്നു എന്നിൽ, എന്തു മോദം വന്നു എന്നിൽ. അതെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഉണ്ടായത് വലിയ മാറ്റങ്ങളാണ്. യേശുവിന്റെ സുവിശേഷ പ്രസംഗം തുടക്കം അതാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ. എന്താണ് അതിന്റെ അർത്ഥം? ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഇന്നുവരെ ജീവിച്ചതുപോലെ ഇനി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ മനസ്സ് ഇനി ലോകത്തിലേക്കല്ല പോകുന്നത്, പരാജയത്തിലേക്കല്ല പോകുന്നത്, വിജയത്തിന്റെ ചിന്തകൾ, ഉയർച്ചയുടെ ചിന്തകൾ, സമാധാനത്തിന്റെ ചിന്തകൾ, സൽഗുണവും പുകഴ്ചയുമായത്, ഏറ്റവും മേത്തരമായ ചിന്തകൾ കൊണ്ട് നിങ്ങൾ നിറയാൻ പോവുകയാണ്.
നിങ്ങൾ ഇന്ന് വരെയും ചിന്തിക്കാത്ത ഒന്നിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. യേശുവിന് പറയാനുള്ളത് അതാണ്, അതായത് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരമെന്ന് നിങ്ങൾക്കറിയാവുന്ന പിതാക്കന്മാരുടെ സ്ഥലമില്ലേ, അതിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. യേശുവിൻ്റെ സുവിശേഷീകരണം മുഴുവനും മാറ്റങ്ങൾ വരുത്തുവാനായിരുന്നു. യോഹന്നാൻ യേശുവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപയോഹന്നാൻ്റെ പ്രസംഗവും മാനസാന്തരപ്പെടുവിൻ. നമ്മൾ പലപ്പോഴും നമ്മുടെ വീടുകളിൽ പറയുന്നൊരു വാക്കാണ്, ഒന്ന് മാനസാന്തര, ഈ കൊച്ചങ്ങളൊക്കെ ഒന്ന് മാനസാന്തരപ്പെട്ട് നന്നാകാനാണ് ഉദ്ദേശിക്കുന്നത്. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ മനസ്സിന് അന്തരമുണ്ടാകുക, മാറ്റങ്ങൾ വരുത്തുക. നമ്മൾ പലപ്പോഴും മാറ്റങ്ങൾ വരുത്തുവാൻ ഇഷ്ടപ്പെടാത്തവരാണ്. എന്നാൽ ദൈവവചനം നമ്മെ മാറ്റങ്ങളിലേക്ക്, ഉയർച്ചകളിലേക്ക് കൊണ്ടുവരുന്നു. നിരാശയുള്ളവരെ സമാധാനത്തിലേക്ക് മാറ്റും. ഒരു ലക്ഷ്യവുമില്ലാത്തവരെ, ഒരു കാര്യത്തിൽ കേന്ദ്രീകരിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് കർത്താവ്, ക്രിസ്തുവിലേക്ക് കൊണ്ടുവരും. അങ്ങനെ നമ്മുടെ ജീവിതം ധന്യവും അനുഗ്രഹവുമായിട്ട് മാറും. ഇന്ന് ദൈവവചന ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. 20-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 21 വരെയുള്ള ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പൗലോസ് ഇപ്പോൾ എവിടെ എത്തി? മിലാത്തോസിലെത്തി. അവിടെ എന്ത് സംഭവിച്ചു? അവൻ എഫസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട് പറഞ്ഞ കാര്യം, അതായത് എഫസോസിലെ സഭയിലെ ലീഡർഷിപ്പിലുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ദൈവവേലക്കാരെ, ശുശ്രൂഷകരെ എല്ലാം പൗലോസ് മിലേത്തോസിൽ വിളിച്ചുകൂട്ടി. കാരണം തനിക്ക് നേരത്തെ യെരുശലേമിൽ എത്തിച്ചേരണം. യെരുശലേമിലേക്ക് പോകാൻ താൻ തിടുക്കം കൂട്ടുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ്. എന്നാൽ യെരുശലേമിൽ പോകുന്ന ഈ യാത്ര തൻ്റെ ഏറ്റവും അവസാനത്തെ യാത്രയാണ്, തിരിച്ചു വരാത്ത. കാരണം തന്നെ അവിടെ കാത്തിരിക്കുന്ന മരണമാണ്. ഇതറിഞ്ഞിട്ടും പൗലോസിൻ്റെ യാത്ര തിടുക്കമാണ്. കാരണം പൗലോസിന് പൗലോസിനെ അറിയാം. പൗലോസിൻ്റെ വേലകൾ ഏകദേശം തീർന്ന കാര്യം പൗലോസിനെ അറിയാം. എന്നാൽ ലീഡർഷിപ്പിലുള്ളവരെ വിളിച്ചുകൂട്ടുന്നു. ദൈവത്തിൻ്റെ വേലക്കാരെ വിളിച്ചുകൂട്ടി അവരെ പൗലോസ് ധൈര്യപ്പെടുത്തുന്ന ഒരു ഭാഗമാണ്. ഒരു ദൈവദാസന്റെ ധൈര്യം. തൻ്റെ മരണം തൊട്ടു മുൻപിലെത്തി. മരണം തന്നെ കാത്തിരിക്കുന്നു. നിര്യാണകാലം വളരെയധികം അടുത്തു കഴിഞ്ഞു. താൻ എവിടെ വെച്ചാണ് കൊല്ലപ്പെടുന്നത്, അങ്ങോട്ട് പോകാൻ താൻ ധൈര്യപ്പെടുന്നു. എന്നാൽ അതിനു മുമ്പ് ചിലരെ വിളിച്ചുകൂട്ടി അവർക്കെല്ലാം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയാണ്, അവരെ ധൈര്യപ്പെടുത്തുകയാണ്. എന്നിട്ട് 18-ാം വാക്യത്തിൽ, ഞാൻ ആസിയയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളും കൂടെ കർത്താവിനെ സേവിച്ചു എന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായി വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു, ഇതാണ് പൗലോസ് പറയുന്നത്. ഞാൻ ഇനി അധികം ദിവസങ്ങൾ നിങ്ങളുടെ മുൻപിലില്ല. എൻ്റെ സമയം ഏകദേശം അടുക്കുകയാണ്. എന്നാൽ എനിക്കൊരു പ്രാവശ്യം കൂടി നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പൗലോസിന്റെ ആ ധൈര്യം, പൗലോസ് ചെയ്ത ശുശ്രൂഷയെക്കുറിച്ച് തനിക്കുള്ള അഭിമാനം എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. എന്നിട്ട് പൗലോസ് എങ്ങനെയെല്ലാമായിരുന്നു ശുശ്രൂഷിച്ചത്, ഈ ജനത്തിൻ്റെ നടയിൽ എഫസോസിൽ പൗലോസ് എങ്ങനെയെല്ലാമായിരുന്നു ശുശ്രൂഷിച്ചത്? 1, വളരെ താഴ്മയോടും. 1-ാമത്തെ കാര്യം, ഞാൻ നിങ്ങളുടെ ഇടയിൽ എല്ലാ രീതിയിലും മാതൃകയായിരുന്നു. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നത്, ഈ ചങ്ങല ഒഴികെ സകലത്തിലും നിങ്ങൾ എന്നെ പോലെയാകണം. എനിക്കുള്ള ചങ്ങല മാത്രം നിങ്ങൾക്കുണ്ടാകരുത്, എന്നാൽ എനിക്കുള്ള ധൈര്യം, എനിക്കുള്ള ആത്മാർത്ഥത, എനിക്കുള്ള ഹൃദയ നൊമ്പരം, എനിക്കുള്ള ആത്മഭാരം, എനിക്കുള്ള പ്രാർത്ഥനാ ജീവിതം, എൻ്റെ ആത്മീക ജീവിതത്തിൽ എനിക്കുള്ള സ്വർഗീയമായ അനുഭവങ്ങൾ എല്ലാം നിങ്ങൾക്കുണ്ടാകണം. എൻ്റെ ബന്ധനങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. പൗലോസിൻ്റെ ആ വിശാല ഹൃദയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് നന്മകൾ ഉണ്ടാകാൻ ബദ്ധപ്പെടുന്ന വ്യക്തികളാണോ എങ്കിൽ നമ്മുടെ ജീവിതം ശരിയായ പാതയിലാണ്. മറ്റുള്ളവർക്ക് ഉയർച്ച,
മറ്റുള്ളവർക്ക് വളർച്ച ഇതാഗ്രഹിക്കുന്നതിൻ്റെ പേരാണ് നല്ല സുവിശേഷ വേല. നമ്മേക്കാൾ മറ്റുള്ളവർ മേത്തരമായ ജീവിതത്തിൽ ആയിരിക്കണം. ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ഒന്ന് താഴ്മയോടെ ആയിരുന്നു. മോശയുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞു, എൻ്റെ ദാസനായ മോശ ഭൂതലത്തിൽ അതിസൗമ്യനായിരുന്നു. ദൈവം സാക്ഷ്യം പറയുന്ന ഒന്നാണ് താഴ്മ. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു അപ്പോസ്തലനായിരുന്നു, പക്ഷേ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഏറ്റവും താഴ്മയോടെയാണ് ശുശ്രൂഷിച്ചത്. നമ്മുടെ വീടുകളിൽ നാം താഴ്മയുള്ളവരാണെങ്കിൽ നമ്മുടെ വീടിനെ നമുക്ക് പണിതെടുക്കാൻ കഴിയും. നമ്മുടെ സഭകളിൽ നാം താഴ്മയോടെ ജീവിക്കുന്നവരാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ശ്രേഷ്ഠരാക്കിയെടുക്കാൻ കഴിയും. തന്നെത്തൻ താഴ്ത്തുന്നവന് മാത്രമേ ഉയർത്തപ്പെടാനും കഴിയൂ. പൗലോസ്, എങ്ങനെയാണ് താങ്കൾ ഉയർത്തപ്പെട്ടത്? അതിനൊറ്റ മറുപടിയേ ഉള്ളൂ. എന്താണ്? ഞാൻ എൻ്റെ കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തി എല്ലാവർക്കും എല്ലാമായി, എല്ലാവരെയും നേടേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി മാറി. ഞാൻ ഉയർന്നവരുടെ ഇടയിൽ മാത്രമല്ല, ഏറ്റവും താഴ്ന്നവരുടെ ഇടയിൽ ഏറ്റവും താണവനെ പോലെയായി. ഞാൻ യഹൂദന്മാർക്കും യവനന്മാർക്കും എല്ലാം കടക്കാരനായി മാറി. എൻ്റെ ജോലി എല്ലാവർക്കും ഉള്ളത് ജോസഫ് പാണ്ഡികശാലയിൽ നിന്ന് കൊടുത്തതുപോലെ കൊടുക്കലായിരുന്നു എൻ്റെ ജോലി. ഏറ്റവും താഴ്മയോടെ ദൈവവേല വിജയിക്കണമെങ്കിൽ ഏറ്റവും താഴ്മയുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. കുടുംബങ്ങൾ വിജയിക്കണമെങ്കിൽ തമ്മിൽ തമ്മിൽ താഴ്മ ധരിക്കണം. തമ്മിൽ തമ്മിൽ താഴാൻ കഴിയാത്ത വീടുകളൊന്നും നിലനിൽക്കത്തില്ല. താഴ്മയെന്നുള്ളത് ഒരു അപ്പോസ്തലന് മാത്രമുള്ളതല്ല, പൗലോസിന്റെയോ കുറെ ശുശ്രൂഷകരുടെയോ സുവിശേഷ വേലക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. താഴ്മയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ യേശു പറയുകയാണ്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അനുഗ്രഹീതർ, അവർ ഭൂമിയെ കൈവശമാക്കും. അനേക ദേശങ്ങളെ നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി കൈവശമാക്കണമെങ്കിൽ, അനേക ദേശങ്ങളെ നിങ്ങൾക്ക് സ്വാധീനിക്കണമെങ്കിൽ, താഴ്മയെന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ഫലം നമ്മിൽ നിന്ന് പുറപ്പെടുവാൻ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. ഒരു നിമിഷം എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഞങ്ങളുടെ വീടുകളിൽ താഴ്മയോടെ പെരുമാറാൻ കൃപ നൽകണമേ. ഞങ്ങൾ പോകുന്നിടത്തെല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റവും വിനയമായി പെരുമാറാനും ജീവിപ്പാനും കർത്താവേ ഞങ്ങൾക്ക് ആ നല്ല സ്വഭാവ ഗുണം, യേശുവിന്റെ സൗമ്യത ഞങ്ങളിലേക്ക് വരട്ടെ. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ സൗമ്യതയുള്ളവരാകട്ടെ. അവർ ദേശങ്ങളെ കൈവശപ്പെടുത്തട്ടെ. അവർ കുടുംബങ്ങളിൽ അനുഗ്രഹീതരാകട്ടെ. അവരുടെ കൂട്ടായ്മകൾ ശക്തിയുള്ളതായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ ലോകത്തിൻ്റെ പാപം ചുമന്നു യേശു നമുക്കായി സ്വർഗം തുറന്നു. ദൈവസ്നേഹത്തിൽ നിന്നെന്ന് വേർതിരിപ്പാൻ സാധ്യമല്ല. ഈ ലോകത്തിൻ്റെ പാപം ചുമന്നു യേശു നാമുക്കായി സ്വർഗം തുറന്നു. ദൈവസ്നേഹത്തിൽ നിന്നെന്നെ വേർതിരിപ്പാൻ സാധ്യമല്ല. എത്ര അത്ഭുത നാമമേ, എത്ര അത്ഭുത നാമമേ. യേശു ക്രിസ്തുവിൻ നാമം എത്ര അത്ഭുത നാമമേ, അതിശയ നാമമേ. എത്ര അത്ഭുത നാമമേ, യേശുവിൻ നാമം എത്ര അത്ഭുത നാമമേ, എത്ര അത്ഭുത നാമം. യേശു ക്രിസ്തുവിൻ നാമം.
എത്ര അത്ഭുത നാമമേ, അതിശയ നാമമേ, എത്ര അത്ഭുത നാമമേ, യേശുവിൻ നാമം. താഴ്മയുള്ള ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ നേട്ടങ്ങളെ കൊയ്തെടുക്കാൻ കഴിയും. മോശയിലൂടെ നമുക്കറിയാം യേശു കർത്താവ് താഴ്മയും സൗമ്യതയും ഉള്ളവനായിട്ട് ആ കഴുതപ്പുറത്ത് വരുന്നത് യിരെമ്യാ പ്രവാചകൻ വർണ്ണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. മാത്രമല്ല പൗലോസ് ഇത് കണ്ട് തൻ്റെ ജീവിതം ഏറ്റവും താഴ്മയുള്ളതാക്കി താൻ മാറ്റി. ഇത് ജീവിതത്തിൽ പരിശീലിക്കേണ്ട ഒന്നാണ്. മറ്റുള്ളവർ പറയുന്ന വാക്കുകളോട് പ്രതികരിച്ചിരുന്നെങ്കിൽ, മോശയ്ക്ക് അഹരോനോടും മിര്യാമിനോടും പ്രതികരിച്ചിരുന്നെങ്കിൽ, താൻ പ്രതികരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ദൈവം ആ വാക്ക് മോശയെക്കുറിച്ച് പറയില്ല. എന്നാൽ മോശ സൗമ്യനായിരുന്നത് കൊണ്ട് പ്രതികരിച്ചവരെ ദൈവം തന്നെ നേരിട്ട് ശിക്ഷിച്ചു. അതുകൊണ്ട് നമ്മുടെ സൗമ്യത എല്ലാവരും അറിയട്ടെ. പൗലോസ് എടുത്തു പറയുകയാണ്, ഞാൻ വളരെ താഴ്മയോടും രണ്ട് കണ്ണുനീരോടും, രണ്ടാമത്തെ കാര്യം പറയുകയാണ് കണ്ണുനീരോടും. ഞാൻ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ ഇരുന്നതെന്ന് അറിയാമോ? ഒന്ന് താഴ്മയുള്ളവനായി. ഞാൻ നിങ്ങളുടെ ലീഡറായിട്ടല്ല ഇരുന്നത്, ഞാൻ ഒരു അപ്പോസ്തലനെ പോലെയല്ല ഇരുന്നത്, ഞാൻ നിങ്ങളിൽ ഏറ്റവും ചെറിയവനായിട്ടിരുന്നു. വലിയവനാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അറിയേണ്ടതാണ് ഏറ്റവും ചെറിയവനാകണം. രണ്ട് കണ്ണുനീരോടും, എന്താണ്? എപ്പോഴും കരഞ്ഞ് കലങ്ങിയ കണ്ണായിട്ടിരിക്കുന്ന ഒരു വീട്ടമ്മയെ പോലെയാണോ? ചില പിള്ളേർ ഏത് നേരവും കരച്ചില്ല, രാവിലെ തൊട്ട് വൈകിട്ട് വരെ അത് വേണം ഇത് വേണം. ചിലർക്കുള്ള കണ്ണുനീരതല്ല, ഓ ഈ കല്യാണമല്ലായിരുന്നു നടക്കേണ്ടിയിരുന്നത്, മക്കളും കൊച്ചുമക്കളായി എന്നിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതാണ് ചിലരുടെ കണ്ണുനീര്. എന്നാൽ പൗലോസിന്റെ കണ്ണുനീര് ഏതാണ്? അദ്ദേഹത്തിന്റെ അഭിഷിക്തന്റെ കണ്ണുനീര് ഭാരമാണ്, ആത്മഭാരം. കണ്ണുനീരോടും എന്ന് പറയുമ്പോൾ തനിക്ക് താൻ ചെയ്യുന്ന ശുശ്രൂഷയെ കുറിച്ചുള്ള ഭാരം. ഈ രാജ്യങ്ങളിലൊക്കെ ഓടി നടക്കണമെന്ന് തന്നോട് ആരും പറഞ്ഞിട്ടില്ല, തന്റെ മുകളിൽ നിന്ന് ആരും തന്നെ എങ്ങും അയക്കുന്നുമില്ല. ഒരിക്കൽ അയച്ചു, പ്രാർത്ഥിച്ച് കൈവച്ചവരെ പറഞ്ഞുവിട്ടു. എന്നാൽ തന്റെ അകത്തുള്ള ഒരു ഭാരമാണ് ഈ ജനങ്ങളുടെ ഇടയിലേക്ക്, രക്ഷിക്കപ്പെടാത്തവരുടെ ഇടയിലേക്ക്, പ്രതികൂലങ്ങളുടെ ഇടയിലേക്ക്, ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത മഹാപാപികളുടെ ഇടയിലേക്ക്, പട്ടണങ്ങളിലേക്ക്, ചന്തസ്ഥലങ്ങളിലേക്ക് തന്നെ തള്ളിവിട്ടുകൊണ്ടിരുന്ന പ്രേരക ശക്തി തന്റെ മേലുള്ള ആത്മഭാരമാണ്. യേശു പുരുഷാരത്തെ കണ്ടപ്പോൾ ഇടയനില്ലാത്ത ആടുകളെ പോലെ കണ്ടു. നാം എങ്ങനെയാണ് പുരുഷാരത്തെ കാണുന്നത്? എങ്ങനെയാണ് നാം ഒരു കാര്യത്തെ വീക്ഷിക്കുന്നത്? വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് ജോയ്സ് മേയറിന്റെ പ്രോഗ്രാം എല്ലാ ദിവസവും ടി വിയിൽ വരുമായിരുന്നു. അപ്പോൾ ഒരു ആന്റി എന്നോട് പറഞ്ഞു, എന്റെ പാസ്റ്ററെ ഒരു പ്രോഗ്രാം കണ്ടില്ലെങ്കിലും ജോയ്സ് മേയറിന്റെ പ്രോഗ്രാം ദിവസവും ഞാൻ കാണും. ഞാൻ ഓർത്തു ഈ ആന്റിയുടെ ആ പ്രാർത്ഥനയും താല്പര്യവും. ഞാൻ ചോദിച്ചു, എന്താ ഇത്രയും ആ സ്ത്രീ ഇത്രയും സ്വാധീനിച്ചത്? വേറൊന്നുമല്ല പാസ്റ്ററെ, എനിക്ക് രണ്ട് പെമ്മക്കളാണ്, അവർക്ക് പറ്റിയ ഉടുപ്പ് എവിടെ കിട്ടാനാണ്? എല്ലാ ദിവസവും എന്ത് നല്ല ഉടുപ്പുകളാണ് ഈ ജോയ്സ് മേയർ ഇടുന്നത്, അപ്പൊ എനിക്ക് അത്യാവശ്യം തയ്ക്കാനറിയാം, ഞാനതെല്ലാം നോക്കും. അന്ന് ഇന്നത്തെ പോലെ ഒന്നും കിട്ടാനില്ലാത്ത സമയം, 10-15 വർഷങ്ങൾക്ക് മുമ്പ് മോഡല് കിട്ടാൻ ജോയ്സ് മേയറിനെ നോക്കിയാൽ മതി. എന്ത് മനോഭാവത്തോടുകൂടിയാണ് പലരും പ്രാർത്ഥനയിലിരിക്കുന്നത്? ആരെങ്കിലും കാണാനാണോ? ആരെങ്കിലും ഉടുപ്പ് നോക്കാനാണോ? ഇങ്ങനെയുള്ള മനോഭാവങ്ങൾ ഒരിക്കലും നമ്മെ നന്നാക്കത്തില്ല. എന്നാൽ നമ്മുടെ മനോഭാവം എന്താണ്? ഇടയനില്ലാത്ത ആടുകളെ പോലെയാണ് യേശു ജനത്തെ കണ്ടത്. യേശുവിന്റെ ആത്മാവ് ഇവരുടെ മേൽ വന്നപ്പോൾ ഈ അപ്പോസ്തലന്മാർ ജനത്തെ കാണുന്നത് പണക്കാരായിട്ടല്ല. എഫസോസിൽ ചെന്നപ്പോൾ വലിയ സമ്പന്നരായ ജനങ്ങളാണ്, വലിയ പട്ടണങ്ങളാണ്. പക്ഷെ ആ പണക്കാരെ അല്ല താൻ കണ്ടത്, അവിടുത്തെ മോഡലുകളല്ല കണ്ടത്, അവിടുത്തെ അമ്പരചുംബികളായ കെട്ടിടങ്ങളും അല്ല കണ്ടത്, അവിടുത്തെ മനോഹരമായ പാർക്കുകളല്ല കണ്ടത്, നല്ല റിസോർട്ടുകളല്ല കണ്ടത്. അതിനിടയിൽ മരിച്ച് നരകത്തിലേക്ക് മാത്രം പോകാൻ വിധിക്കപ്പെട്ട സാധുക്കളായ ജനങ്ങളെയാണ് കണ്ടത്. നിനവേ പട്ടണത്തെക്കുറിച്ച് ദൈവം പറയുന്നു,
അവരുടെ പാപം എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. യോനെ നീ ചെല്ലുക, അവരോട് ദൈവവചനം പറയുക, എന്റെ ആലോചന പറയുക. യോന വേറെ വഴിക്ക് പോയി, തർശിശിലേക്ക് പോയി, ദൈവം വിട്ടില്ല. അവനെ തിരിച്ച് നിനവയിൽ കൊണ്ടുവന്നു. യോന പ്രസംഗിച്ചു, 40 ദിവസത്തിനുള്ളിൽ ഈ പട്ടണം തീർന്നു പോകും. പക്ഷേ ജനങ്ങൾ 3 ദിവസം ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലിരുന്നു. ദൈവം വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം വരുത്തിയില്ല. യോന ദൈവത്തോട് പിണങ്ങി. നീ എന്തിനാണ് പിണങ്ങുന്നത്? നീ പിണങ്ങുന്നത് വിഹിതമാണോ? യോന ദൈവത്തോട് പറയുന്നു, ഞാൻ പിണങ്ങുന്നത് ശരിയാണ്, ന്യായമാണെന്ന്. ദൈവമായിട്ട് പിണങ്ങുന്ന വ്യക്തിയായിരുന്നു. അവർ തമ്മിലുള്ള ബന്ധം അത്ര വലുതായിരുന്നു. അവൻ അറിയാം അവന്റെ ദൈവത്തെ. ദൈവം മനസ്സലിവുള്ളവനാണ്. ദൈവത്തിന്റെ ഹൃദയം മനുഷ്യനെ കുറിച്ച് വളരെയധികം ഭാരമുള്ളതാണ് എന്ന് യോനയ്ക്കറിയാമായിരുന്നു, പൗലോസിന് അറിയാമായിരുന്നു, യേശു കർത്താവിന് പിതാവിന്റെ ഹൃദയം അറിയാമായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങളില്ലേ, ആ പ്രശ്നങ്ങൾ നിങ്ങളിൽ നിന്ന് എന്നിൽ നിന്ന് മാറിപ്പോകണമെന്ന് നമ്മേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ്. അതുകൊണ്ടല്ലേ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി തന്നവൻ, ആ തന്ന കർത്താവ് അവനോടുകൂടെ സകലത നൽകാതിരിക്കുമോ? ദൈവം ബന്ധപ്പെടുകയാണ്, നിനവയിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഇതുപോലെ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആഗ്രഹം അതാണ്. ഞാൻ നിങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് ഇരുന്നത്? ഒന്ന്, ഞാൻ താഴ്മയോടെയാണ് ഇരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശുശ്രൂഷകനായിട്ട് നിങ്ങളുടെ എല്ലാ കീഴെ ഞാൻ ഇരുന്നു, കാരണം എനിക്ക് നിങ്ങളെ നേടണം. 2, എന്റെ ഹൃദയത്തിൽ മുഴുവനും നിങ്ങളെ കുറിച്ചുള്ള ഭാരമായിരുന്നു. ഭാരം വന്നു കഴിഞ്ഞാൽ പൗലോസ് കരയാൻ തുടങ്ങും. ഭാരം വന്നു കഴിഞ്ഞാൽ പൗലോസ് പ്രാർത്ഥിക്കാൻ തുടങ്ങും. പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പൗലോസ് സംസാരിക്കാൻ തുടങ്ങും, താൻ പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരു നല്ല ഭാരമില്ലാത്ത ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് കുടുംബത്തെ കുറിച്ച് ഒരു നല്ല ഭാരമില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം നല്ല നിലകളിലേക്ക് ഉയർന്നു വരത്തില്ല. മക്കളെ കുറിച്ച് നല്ല ഭാരം വേണം. മക്കളോട് വഴക്കിടുന്ന കാര്യമല്ല പറയുന്നത്, മക്കളെ കുറിച്ച് എപ്പോഴും എന്റെ കുഞ്ഞ് ഈ നിലയിൽ പോയാ പോരാ. ചില കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിക്കും, പക്ഷെ അവർ പ്രാർത്ഥനയിലൊക്കെ അവർ വളരെ പുറകിലായിരിക്കും, പഠനത്തിൽ അവർ മുൻപിലായിരിക്കും. എന്നാൽ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ, ആത്മീകരായ മാതാപിതാക്കളോട് പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലെങ്കിൽ ഒത്തിരി പഠിച്ചിട്ടും കാര്യമില്ല. ആ പഠനം അവരെ നേരെ നരകത്തിയിലേക്ക് കൊണ്ടുപോകാം. ആ വഴി ചിലപ്പോൾ അവർ അപകടങ്ങളിലേക്കായിരിക്കും പോകുന്നത്. എന്നാൽ പഠിക്കാൻ വളരെ പുറകിലാണെങ്കിലും പ്രാർത്ഥിക്കുന്ന ദൈവവിശ്വാസമുള്ള കുഞ്ഞുങ്ങളാണോ, അതായിരിക്കണം നിങ്ങളുടെ ഒന്നാമത്തെ ഭാരം. എല്ലാ വീടുകളിലും അമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യക്കുറവ്, വിദ്യാഭ്യാസക്കുറവ്, ഇതാണ് എല്ലാ മാതാപിതാക്കളുടെയും ദുഃഖം. എന്നാൽ ഏറ്റവും വലിയ ഭാരം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടേതല്ല, ദൈവം നിങ്ങളുടെ എന്റെയും കയ്യിൽ തന്നതാണ്. അവരെ ആത്മീകമായി വളർത്താനുള്ള ഒരു ഭാരം വേണം. നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനകൾ കുറയുമ്പോൾ ഒരു ഭാരം തോന്നണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥന കുറയുമ്പോൾ നമ്മെ കുറിച്ച് നമുക്കൊരു ഭാരം വരണം. ഇല്ല, എന്റെ പോക്ക് ശരിയല്ല എന്നൊരു ബോധ്യം അവരവർക്കുണ്ടെങ്കിൽ ആരും ആ വ്യക്തിയെ താങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാവർക്കും അവരവരെ കുറിച്ച് ഒരു ഭാരം വേണം. നമ്മുടെ കുടുംബങ്ങളെ കുറിച്ച് നമുക്ക് ഭാരം വേണം. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മൾ സമീപിക്കുന്ന വ്യക്തികളെ കുറിച്ച് നമുക്ക് നല്ല ഒരു ഹൃദയ ഭാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. കർത്താവിന്റെ സന്നിധിയിൽ ഭാരമുള്ള വ്യക്തികളായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കണം. ഹന്നയ്ക്കൊരു ഭാരമുണ്ടായിരുന്നു. എന്താണ്? എനിക്കൊരു കുഞ്ഞില്ല. അത് പെനീന എന്ന മറ്റേ സ്ത്രീക്ക് 10 മക്കളുള്ളത് കൊണ്ട് മാത്രമല്ല, എനിക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ ഞാൻ ദൈവ രാജ്യത്തിന് വേണ്ടി ആ കുഞ്ഞിനെ കൊടുക്കും. അത് ആ സ്ത്രീയുടെ ഒരു വലിയ ഭാരമായിരുന്നു. ഞാൻ ആ കുഞ്ഞിനെ ദൈവ രാജ്യത്തിന് വേണ്ടി കൊടുക്കും. അങ്ങനെ ശമുവേൽ എന്നൊരു പ്രവാചകൻ എഴുന്നേറ്റ് വന്നു. നെഹമ്യാവിന് യെരുശലേമിന്റെ മതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് ഹൃദയത്തിൽ മുഴുവനും ഭാരമായിരുന്നു. ആ യെരുശലേമിലുള്ള പുരോഹിതന്മാർക്കോ അവിടെയുള്ള മൂപ്പന്മാർക്കോ അവിടുത്തെ ചർച്ച് മെമ്പേഴ്സിനോ യെരുശലേമിന്റെ അവസ്ഥ കണ്ട് ഒരു ഭാരവും വന്നില്ല. എന്നാൽ അങ്ങകലെ മറ്റൊരു രാജ്യത്ത് ജോലി ചെയ്യുന്ന രാജാവിന്റെ പാനപാത്ര വാഹകനായ നെഹമ്യാവിന് ജോലി തിരക്കിനേക്കാൾ വലുത് അവന്റെ ഹൃദയത്തിന്റെ ഭാരമായിരുന്നു.
അതുകൊണ്ട് ആ ഭാരം മാറും വരെ നെഹെമ്യാവ് പ്രാർത്ഥിച്ചു. ഭാരം എന്ന് തീരുമോ അവിടം വരെ താൻ ഉപവസിച്ചു. ഭാരം നമ്മുടെ അകത്തുനിന്ന് വിട്ടുമാറും വരെ നാം പ്രാർത്ഥിക്കണം, പറ്റുന്നത് പോലെ ഉപവസിക്കണം. നമ്മുടെ കണ്ണുനീര് മാറണമെങ്കിൽ നമ്മുടെ ഭാരം നമ്മെ വിട്ടു മാറണം. ഒരു ഭാരം നമ്മെ വിട്ടു മാറുന്ന ഒരു സമയം വരും. ഒരു വലിയ ഭാരം നമ്മുടെ ഉള്ളിൽ വന്നാൽ ഓടിച്ചെന്ന് ദൈവസന്നിധിയിൽ ഇരിക്കണം. ഓരോ വ്യക്തികളെ കുറിച്ച് ഒരു ഭാരം വരണം. ഭർത്താവിനെ കുറിച്ചും ഭാര്യയെക്കുറിച്ചും മക്കളെ കുറിച്ചും നമ്മുടെ രക്തബന്ധങ്ങളെ കുറിച്ചും നമ്മുടെ കൂട്ടായ്മയിലുള്ളവരെ കുറിച്ചും ഭാരം വേണം. ഇന്ന് ഈ സീസണിൽ ജനങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ കഴിയാതെ ചർച്ചകളെല്ലാം അകന്നു നിൽക്കുന്ന ഈ സമയത്ത് ദൈവമേ, സഭകളായി ഞങ്ങൾക്ക് എന്നാണ് ഒരുമിച്ചൊന്ന് കൂടാൻ കഴിയുന്നത്, എന്നാണൊന്ന് കർത്തൃമേശയെടുക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കരയണം. 137 സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ബാബേൽ നദികളുടെ തീരെ തിരുന്നുകൊണ്ട് ഞങ്ങൾ കരഞ്ഞു. അതെ, സിയോനെ ഓർക്കുമ്പോൾ, കർത്താവിന്റെ വേലയെ ഓർക്കുമ്പോൾ, ദൈവ വേലയെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ഭാരം നമ്മുടെ ഉള്ളിൽ വരണം. ആ ഭാരമുള്ളവർ അനുഗ്രഹിക്കപ്പെടും. ചില വരികളും കൂടി ഒന്ന് പാടി കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തുവിലുള്ള അതേ ഭാവം തന്നെ ഞങ്ങൾക്ക് തരണമേ. താഴ്മയോടും വളരെ ഹൃദയഭാരത്തോടും കൂടി ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹൃദയത്തിലില്ലാതെ വെറും അതര ചർവണമായും വെറുതെ ചില ചടങ്ങുകളായും ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും ഞങ്ങളെ വിട്ട് മാറണമേ. ഒരു ഭാരവുമില്ലാത്ത കുടുംബ പ്രാർത്ഥനകൾ മാറിപ്പോകട്ടെ. ഒരു ഭാരവുമില്ലാതെ
ഒരു പ്രോഗ്രാം ആയിട്ടുള്ള എല്ലാ മീറ്റിംഗുകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് മുതൽ ക്യാൻസൽ ആകട്ടെ. പകരം ഹൃദയഭാരത്തോടെ ഒരു സൂം മീറ്റിംഗിൽ കൂടിയാലും ഒരു ഒരു യൂട്യൂബിൽ പ്രോഗ്രാം കൂടിയാലും അതൊരു ഭാരത്തോടെ ചർച്ചിൽ പോകാൻ പറ്റാത്ത സമയത്തും മുട്ടുമടക്കി ദൈവസന്നിധി സ്വന്തം ഭവനങ്ങളിൽ കണ്ണുനീരോടെ സഭയിലായിരുന്നപ്പോൾ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഹൃദയഭാരത്തോടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ കൃപ കൊടുക്കണമേ. ആരും സ്വാർത്ഥരായി പോകരുതേ. ദൈവത്തിന്റെ വേലയെക്കുറിച്ചുള്ള വലിയ എരിവും വലിയ തീഷ്ണതയും കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കവും മറ്റുള്ളവരെ ഒരുക്കുന്ന കാര്യത്തിലുള്ള ഭാരവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. നശിച്ചു പോകുന്ന ജനങ്ങളെ കുറിച്ച് ഒരു വിശാലമായ ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്കത് വേണ്ട പോലെ ഇല്ല കർത്താവേ. ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ അപ്പോസ്തല പ്രവർത്തികളിൽ കാണുന്ന അതേ ആത്മീക അനുഭവങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ഈ അനുഭവങ്ങൾ ഇന്നത്തെ അന്ത്യകാല സഭയ്ക്ക് അങ്ങ് തിരിച്ചു തരണമേ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ആത്മഭാരം അങ്ങ് പകർന്നു കൊടുക്കണമേ. ഈ നിമിഷം എല്ലാവരുടെ മേലും ഒരു ഹൃദയ ഭാരം കൊടുക്കണമേ. കർത്താവിന്റെ മഹത്വം അവരിൽ കാണും വരെ പ്രാർത്ഥിക്കുവാനും തിരുസാന്നിധ്യത്തിൽ ഇരുന്ന് പ്രാപിക്കുവാനും കൃപ കൊടുക്കണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.